നമസ്കാരം. ഈ ലോക കേരള സഭ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ തത്വമേലേക്ക് വരുന്നതിന് മുൻപ് ജോലി ചെയ്ത ഒരു വിദേശ ശ്രവ്യ മാധ്യമമായിരുന്നു അന്ന് ഈ ലോക കേരള സഭയെ പറ്റി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ലോക കേരള സഭ ലോകത്തെ ഒന്നായി കാണുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്പീക്കർ നിയമസഭാ സ്പീക്കർ തുടങ്ങിയവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ലോകത്തിന് മലയാളി എന്ന് പറഞ്ഞാൽ അഭിമാനമായി മാറുന്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ചർച്ചകൾ സംഘടിപ്പിച്ചത് തീർത്തും പോസിറ്റീവായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് ഈ ലോക കേരള സഭയുടെ അവസ്ഥ എന്താണ് ലോക കേരള സഭയിൽ അംഗങ്ങളായ വ്യവസായികളും അതുപോലെ തന്നെ പ്രവാസി മലയാളികളും ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഭവത്തെ വിലയിരുത്തുന്നത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈവിക്രയം നടത്തി എന്നാണ് മനസ്സിലാകുന്നത് പലതരത്തിൽ അങ്ങോട്ടുള്ള യാത്രകൾക്ക് ഇങ്ങോട്ടുള്ള യാത്രകൾക്ക് സമ്മേളനങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ എല്ലാ തരത്തിലും ലോക കേരള സഭയെ ഒരു മഹാസഭയാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യമെങ്കിലും അതിന് എന്ത് ഫലമുണ്ടായി അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ അത് പ്രാവർത്തികമായി ഇതൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ് വെറുതെ കോടികൾ പൊടിക്കാനും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ഒക്കെ വിദേശയാത്ര നടത്താനും വ്യവസായികൾക്ക് പരസ്യം ലഭിക്കാനും മാത്രമുള്ള ഒരു ഉടായിപ്പ് സഭ ഒരു തരികിട സഭയായിരുന്നു ലോക കേരള സഭ എന്ന സംശയമാണ് ഇപ്പോൾ പൊതുജനം ഉയർത്തുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വ്യാപകമായ അന്വേഷണവും ചർച്ചയും വേണ്ട അവസരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് നോക്കാം ലോക കേരള സഭയും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് ഈ സഭ വഴി ഈ തരികിട സഭ വഴി തുലച്ചത് കോടികളാണെന്നാണ് ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ലോകത്താകമാനമുള്ള മലയാളികളുടെ കൂട്ടായ്മയ്ക്കും പരസ്പര സഹകരണം അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ മലയാളികളിലൂടെ വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശവുമായിട്ടൊക്കെയാണ് ലോക കേരള സഭ എത്തിയത് അതുപോലെ തന്നെ ലോക കേരള സഭയ്ക്കായി സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടികൾ തുലച്ചു അതിൻ്റെയൊക്കെ കണക്ക് ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല 2018 ജനുവരി 12-13 തീയതികളിൽ നിയമസഭാ സമുച്ചയത്തിലാണ് ലോക കേരള സഭയുടെ ഒന്നാം സമ്മേളനം നടന്നത് നമുക്കൊക്കെ അറിയാം CPMമായി അടുത്ത ബന്ധമുള്ള വ്യാവസായിക പ്രമുഖരാണ് അന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തത് സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളുടെ ഭാഗമായി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ മേഖലാ സമ്മേളനങ്ങൾ നടത്തുവാൻ അന്ന് തീരുമാനിച്ചു സമ്മേളനം നടന്നത് പക്ഷേ ദുബായിൽ മാത്രമാണ് 2019 ഫെബ്രുവരി മാസത്തിലാണ് ദുബായിൽ ലോക കേരള സഭയുടെ ഒരു മേഖലാ സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിൽ ഈ സമ്മേളനം അടക്കം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ അടക്കം ഇപ്പോൾ പരിശോധിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി KT ജലീൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ സമ്മേളന നടത്തിപ്പിലേക്ക് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ ദുബായിലേക്ക് പറക്കുകയും ചെയ്തു ഇതിലേക്ക് വേണ്ടി ചെലവഴിച്ചത് ഏതാണ്ട് 1,40,670 രൂപയാണ് എന്ന തരത്തിൽ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ലോക കേരള സഭയ്ക്കായി പോയവർ ഒരാഴ്ചയോളം ദുബായിൽ തങ്ങി നിരവധി വ്യവസായികളുമായി ഔദ്യോഗികമല്ലാത്ത പല ചർച്ചകൾ നടന്നു ദുബായ് സമ്മേളനത്തിന് ശേഷമാണ് രണ്ടാം ലോക കേരള സഭ 2020 ജനുവരി മാസത്തിൽ നടക്കുന്നത് സമ്മേളനത്തിലായി നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ പുതുക്കിപ്പണിതു ഇതിലേക്കായി വിനിയോഗിച്ചത് 16 കോടി രൂപ ഹാൾ നിയമസഭാ മന്ദിരത്തിലായതിനാൽ മറ്റ് സർക്കാർ പരിപാടികൾക്കൊന്നും വിനിയോഗിക്കാൻ സാധിക്കില്ല അതിനാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഹാൾ നവീകരിച്ചതിനെതിരെ അന്ന് തന്നെ 2019 ജനുവരി മാസത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു അതുപോലെ തന്നെ കേരള നിയമസഭയിലെയും പാർലമെന്റ് അംഗങ്ങളെയും കൂടാതെ പ്രവാസികളിൽ നിന്ന് പ്രവാസി മലയാളികളിൽ നിന്നൊക്കെ തെരഞ്ഞെടുക്കുന്നവരാണ് സഭയിലെ അംഗങ്ങൾ എന്നാണ് പറയുന്നത് CPMമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല പ്രവാസികളെ തെരഞ്ഞുപിടിച്ച് ഈ സഭയിൽ അംഗങ്ങളാക്കുകയായിരുന്നു അതായത് ദുബായിൽ അബുദാബിയിലൊക്കെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഈ ഒരു വിഷയത്തിനായി ഇതിനായി ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഈ അപേക്ഷ സ്വീകരിച്ചത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ വോട്ടെടുപ്പിലൂടെ എത്ര പേർ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ എനിക്ക് ലോക കേരള സഭയിൽ അംഗമാകണം എങ്കിൽ ഞാൻ അതിന് അപേക്ഷ കൊടുക്കുന്നു എൻ്റെ പ്രൊഫൈൽ കൊടുക്കുന്നു അപ്പോൾ എൻ്റെ പ്രൊഫൈലിനെ എത്ര പേർ പിന്താങ്ങുന്നു എന്ന് കണക്കാക്കിയായിരുന്നു അതിനുള്ള മാനദണ്ഡം പക്ഷേ അതിൽ അപേക്ഷിച്ചവർക്കാർക്കും അതായത് സാധാരണക്കാരായവർക്കും അതിൽ ദുബായിലടക്കം അബുദാബിയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലടക്കം സാംസ്കാരിക മേഖലയിലോ അതുപോലെയുള്ള മേഖലകളിലോ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും യഥാർത്ഥ രീതിയിലൂടെ ഇതിൽ പ്രവേശനം ലഭിച്ചില്ല കുറെ CPMകാർക്ക് മാത്രമാണ് ഇതിൽ പ്രവേശനം ഈ സഭയിൽ അംഗമാകാൻ കഴിഞ്ഞത് എന്ന ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാം ലോക കേരള സഭയ്ക്ക് ആകെ ചെലവഴിച്ചതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2.5 കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് പറയുന്നത് രണ്ടാം കേരള സഭയുടെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ വിദേശ മലയാളികളുടെ സഹകരണം ഉറപ്പിക്കാനും അവരെ ആദരിക്കാനും പിണറായി സർക്കാർ നടത്തിയ ലോക കേരള സഭയുടെ രണ്ടാം സമയം
സമ്മേളനത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു എന്ന ഒരു പുതിയ വിവരം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ സമ്മേളനങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ് സ്വപ്ന സുരേഷ് ആസൂത്രണം ചെയ്ത വിദേശത്ത് നടന്നതും ഇവിടെ നടന്നതുമായ സമ്മേളനങ്ങളൊക്കെ തന്നെ ഓരോ ഡീലുകൾക്ക് വേണ്ടിയുള്ള സമ്മേളനങ്ങളായിരുന്നു എന്ന തരത്തിൽ ആരോപണവും പരാതിയും ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ഈ ലോക കേരള സഭയുടെ മറവിൽ ഇത്രയും കോടികൾ പൊടിച്ചത് എന്തിനാണ്? മാത്രമല്ല ഈ കോടികൾ പൊടിച്ച് നടത്തിയ സമ്മേളനം സഭാ സമ്മേളനവും ലോക കേരള സഭാ സമ്മേളനവും ഒക്കെ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാക്കണം. ഇത്രയും രൂപ പൊടിച്ച് നടത്തിയ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യം കുറച്ചെങ്കിലും പൂർത്തീകരിച്ചോ? അതോ ഈ സമ്മേളനങ്ങളും എന്തെങ്കിലുമൊക്കെ ഡീലുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഉടായ്പ സംഭവങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നോ? എന്തെങ്കിലും കടത്താനോ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഉള്ളതായിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം സ്പീക്കർക്കെതിരെ നിയമസഭാ സ്പീക്കർക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സ്പീക്കർക്കെതിരെ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു സ്പീക്കർ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷത്തും നല്ല സ്പീക്കർമാരുണ്ടായിരുന്നു, നല്ല ആളുകൾ ഉണ്ടായിരുന്നു. ശ്രീ കെ രാധാകൃഷ്ണൻ വളരെ മിടുക്കനായ സ്പീക്കറായിരുന്നു. ശ്രീ എം വിജയകുമാർ വളരെ നല്ല വ്യക്തിത്വമുള്ളയാളാണ്, നല്ല പാർട്ടി പ്രവർത്തകനാണ്, നല്ല ഒരു ഭരണകർത്താവാണ്, ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നയാളാണ്. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ആയപ്പോഴും ഇത് തന്നെയാണ് എല്ലാവരും ചിന്തിച്ചത്. സാത്വികനാണ്, മര്യാദക്കാരനാണ്, പാർട്ടി സഖാവാണ്, എന്നാലും കാര്യങ്ങൾ പഠിച്ചു പറയുകയും കൃത്യമായി അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നയാളാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സഭാ ടിവി അങ്ങനെ ഇപ്പോൾ ഈ സഭാ മന്ദിരം പുതുക്കിപ്പണിയുന്നത് ഉൾപ്പെടെ ഏതാണ്ട് 100 കോടി രൂപയുടെ അഴിമതി മിനിമം സ്പീക്കർ ഇടപെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. നമുക്കറിയില്ല, എന്തൊക്കെ വന്നാലും ഈ ലോക കേരള സഭയടക്കം എല്ലാ വിഷയങ്ങളിലും ഈ സ്വർണ്ണക്കടത്തടക്കം ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി സ്പീക്കർ മാറി എന്ന അതി നിശിതമായ വിമർശനവും ആരോപണവും പരാതിയുമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന സ്പീക്കറെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ കുറ്റാരോപിതരാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർക്കെതിരെ പരാതി ഉയരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപ് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ പോലും സ്പീക്കർക്കെതിരെ ഇത്രയും ഗുരുതരമായ അഴിമതി ആരോപണങ്ങളോ ഒന്നും വന്നതായി നമുക്കറിയില്ല, ഉണ്ടാകാം, അറിയില്ല. പക്ഷേ ഇപ്പോൾ കേരളം ശരിക്കും നാണക്കേടിൻ്റെ വക്കിൽ തന്നെയാണ്. കേരള നിയമസഭാ സ്പീക്കർ ഇടപെട്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ. അതുപോലെ തന്നെ ലോക കേരള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു സ്പീക്കർ. ഇത് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്. എന്തൊക്കെയായാലും ശരി, വല്ലാത്തൊരു നാണക്കേടിൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ സർക്കാരും നമ്മുടെ സംസ്ഥാനവും. അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവരൊക്കെ തന്നെയാണ്. ഈ LDF ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും സഖാക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ് എന്നതല്ലേ വാസ്തവം എന്നല്ലേ സാധാരണക്കാർ ചോദിക്കുന്നത്. എന്നിട്ടും പറയുന്നു സംശുദ്ധരാണ്, അഴിമതിയില്ല, സത്യസന്ധരാണ് ഞങ്ങളൊക്കെ, നിങ്ങൾ മാത്രമേ അങ്ങനെയൊക്കെ പറയൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.